സൈലം ലേണിംഗ് മിസ് ആണ് കേട്ടോ അപ്പൊ മക്കളെ എൽ പി വിഭാഗത്തിലെ ഏറ്റവും മിടുക്കരായിട്ടുള്ള വിദ്യാർത്ഥികളായിരിക്കും ഇന്ന് ഈ വീഡിയോ കാണുന്നുണ്ടാവാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യവുമാണ് നമ്മുടെ സ്കൂളുകളിൽ അല്ലെ പലതരത്തിലുള്ള മത്സരങ്ങളാണ് ഓരോ ദിവസവും നടക്കാറുള്ളത് അതിലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മത്സര ഇനമാണ് സ്കൂൾ തല ക്വിസ് മത്സരങ്ങൾ ഇതിൽ പങ്കെടുക്കുന്ന കൂട്ടുകാരാണോ നിങ്ങൾ എല്ലാവരും അല്ലെങ്കിൽ ചിലരെങ്കിലും അല്ലെ പേടിയോടെ ചിലപ്പോൾ മാറി നിൽക്കാറുണ്ട് അപ്പം എല്ലാവരും പറയുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഞങ്ങൾക്ക് അത്ര ജനറൽ നോളജ് ഇല്ല എന്നുള്ളത് തന്നെയായിരിക്കും അല്ലേ അപ്പം ഈ ജനറൽ നോളജ് എടുക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ പഠിക്കുന്ന ടെക്സ്റ്റ് ബുക്കുകൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് കൂടി അതായത് സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കൂടി നമ്മൾക്കൊരു പൊതുധാരണ ഉണ്ടാവേണ്ടതുണ്ട് ഇനിയുള്ള മത്സര പരീക്ഷകളിലൊക്കെ നിങ്ങൾക്കറിയാം ജനറൽ നോളജിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളത് അല്ലേ ഇനിയിപ്പോൾ എൽ പി എൽ സ്കൂളുകളിലെ ഏറ്റവും വലിയൊരു പരീക്ഷയാണ് എൽ എസ് എസ് പരീക്ഷ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് നമ്മൾ ഈ പരീക്ഷ എഴുതുക എൽ എസ് എസിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് ജനറൽ ആണ് അതുപോലെ തന്നെ അല്ലേ പല മത്സരങ്ങളിലും നിങ്ങളുടെ നാടുകളിലുള്ള മത്സരങ്ങളായിക്കോട്ടെ സ്കൂളിലെ മത്സരങ്ങളായിക്കോട്ടെ ഒക്കെ ജനറൽ നോളജിൻ്റെ പല തരത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് കാണാം ഇനിയിപ്പോൾ ഏറ്റവും അടുത്ത് വരാൻ പോകുന്ന ഒരു ദിവസമാണ് നമ്മുടെ ചാന്ദ്രദിനം ചാന്ദ്രദിനത്തോടനുബന്ധിച്ച് സ്കൂളുകളിൽ അല്ലേ ചാന്ദ്രദിന ക്വിസ് മത്സരങ്ങൾ നടത്താറുണ്ട് ഇനി ഓഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് സ്വാതന്ത്ര്യദിന ക്വിസ് മത്സരങ്ങൾ നടത്താറുണ്ട് അല്ലേ അപ്പം ഇത്തരത്തിലുള്ള ക്വിസ് മത്സരങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും പങ്കെടുക്കേണ്ടതുണ്ട് അപ്പോൾ അതിന് നിങ്ങളെ ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ് മിസ് വന്നിരിക്കുന്നത് നമുക്ക് ആ ചോദ്യങ്ങളൊക്കെ ഒന്ന് നോക്കി നോക്കാം ആദ്യത്തെ ചോദ്യം നോക്കാം ബേർഡ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരാണ് നോൺ ആസ് ദ ബേർഡ് മാൻ ഓഫ് ഇന്ത്യ പക്ഷി പക്ഷി മനുഷ്യൻ ൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഇന്ത്യയിൽ എന്നാണ് ചോദ്യം അപ്പൊ എന്തുകൊണ്ട് പക്ഷി മനുഷ്യൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാവോ അതായത് പക്ഷി നിരീക്ഷണ രംഗത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന ഒരു ശാസ്ത്രജ്ഞനെയാണ് നമ്മൾ ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ഈ കൂട്ടത്തിൽ ആരാണതെന്ന് ഒന്ന് പറയാവോ നിങ്ങൾക്ക് ആരാണത് തീർച്ചയായിട്ടും ആരാണ് സലീം അലി അല്ലെ സലീം അലി എന്ന് പറയുന്ന വളരെ പ്രശസ്തനായിട്ടുള്ള പക്ഷി നിരീക്ഷകനാണ് നമ്മുടെ ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ഇദ്ദേഹത്തിന്റെ പേരിലാണ് നമ്മുടെ തട്ടേക്കാട് പക്ഷി സങ്കേതം ഉള്ളത് അറിയില്ലേ നിങ്ങൾക്ക് യെസ് അപ്പൊ ഇദ്ദേഹത്തിന്റെ ജന്മദിനം കൂടിയാണ് നമ്മൾ എന്തായിട്ട് ആഘോഷിക്കാറ് പക്ഷി നിരീക്ഷണ ദിനമായിട്ട് നമ്മൾ ആഘോഷിക്കാറ് മനസ്സിലായോ എല്ലാവർക്കും ഇനി അടുത്ത ചോദ്യം നോക്കാവേ ഹോ റോഡ് ദ ലിറിക്സ് ഓഫ് നാഷണൽ ആന്തം ഓഫ് ഇന്ത്യ ദേശീയ ഗാനം രചിച്ചത് ആരാണ് നിങ്ങൾ എന്നും അല്ലേ എന്നും കേൾക്കാറുള്ളതാണ് നമ്മുടെ ദേശീയ ഗാനം സ്കൂള് വിടുമ്പോ നിങ്ങൾ കേൾക്കാറില്ലേ ഏതാണ് ജനഗണമന അല്ലേ ജനഗണമനയാണ് യെസ് ഇന്ത്യയുടെ ദേശീയ ഗാനം എത്ര സെക്കൻഡാണ് ഇത് ആലപിക്കാൻ വേണ്ടത് എൺപത്തിരണ്ട് സെക്കൻഡിനടുത്ത് അല്ലേ നമുക്കിത് ആവശ്യമുണ്ട് ഈ ഗാനം ആലപിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ആരാണ് ഇത് എഴുതിയിരിക്കുന്നത് പ്രശസ്തനായിട്ടുള്ള അല്ലെ പ്രശസ്തനായിട്ടുള്ള വ്യക്തിയാണ് ആരാണ് രവീന്ദ്രനാഥ ടാഗോർ അല്ലെ രവീന്ദ്രനാഥ ടാഗോർ ആണ് എന്ത് എഴുതിയിരിക്കുന്നത് ജനഗണമന എഴുതിയിരിക്കുന്നത് അല്ലെ അപ്പൊ സാഹിത്യത്തിന് നോബൽ സമ്മാനം കൂടെ കിട്ടിയ ഇന്ത്യക്കാരനാണ് രവീന്ദ്രനാഥ ടാഗോർ എന്നുള്ള കാര്യം നിങ്ങൾ വെക്കുക അദ്ദേഹത്തിന്റെ ഏത് പുസ്തകത്തിലാണ് ജനഗണമനയുള്ളത് ഗീതാഞ്ജലി എന്ന് പറയുന്ന പുസ്തകത്തിലാണ് ജനഗണമന ഉള്ളത് അല്ലെ അതും കൂടെ മക്കൾ എന്ത് ചെയ്യാം ഒന്ന് ആലോചിച്ച് വെക്കുക ശരിയായിട്ട് മനസ്സിലാക്കിയോ എല്ലാവരും ഇനി അടുത്ത ചോദ്യം ചോദിക്കട്ടെ മിസ് അടുത്ത ചോദ്യം ഇതാണ് നിങ്ങൾക്ക് ഇവിടെ നല്ലൊരു ചിത്രം കാണാം അല്ലെ അപ്പൊ ആരാണ് ഈ മനോഹര ചിത്രം വരച്ചിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ചിത്രരചനയിൽ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു രാജാവ് നമുക്കുടെ കേരളത്തിൽ ഉണ്ടായിരുന്നു ആരാണ് അദ്ദേഹം എന്നൊന്ന് പറയാമോ ആരാണ് ആരാണ് രാജാ രവിവർമ്മ അല്ലെ രാജ രവിവർമ്മയാണ് പ്രശസ്തനായിട്ടുള്ള കേരളത്തിലെ ചിത്രകാരൻ എന്ന് പറയുന്നത് അല്ലേ അദ്ദേഹത്തിൻ്റെ പല ചിത്രങ്ങളുണ്ട് അതിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചിത്രമാണ് ഈ ഹംസധമയന്തി എന്ന് പറയുന്നത് ക്ലിയർ ആയിട്ട് മനസ്സിലായ കൂട്ടുകാരെ ഇനി അടുത്ത ചോദ്യം ടീച്ചർ പഠിപ്പിച്ചേരട്ടെ അടുത്ത ചോദ്യം ഇതാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം ഏതാണ് ചോദ്യം മനസ്സിലായോ എല്ലാവർക്കും എന്താ ചോദ്യം ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം ഏതാണ് അല്ലെ ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ഇൻ ഏത് വർഷമാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നാണ് മിസ് ചോദിച്ചത് അപ്പൊ ഉത്തരമറിയാവോ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം അല്ലെ മീററ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് പൊട്ടിപ്പുറപ്പെടുന്നത് അപ്പൊ ബ്രിട്ടീഷുകാരും ഇന്ത്യക്കാരും Yeah, we'll െ വളരെ അടി കൂടുന്ന അല്ലെ അടി കൂടുന്ന എന്തിനു വേണ്ടിട്ടാണ് അടികൂടുന്നത് ചുമ്മാതാണോ അല്ല അല്ലെ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടല്ലേ പോരാടിയ ഒരു യുദ്ധം പോലെയായിരുന്നു ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരം ഏത് വർഷ നടന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലാണ് കേട്ടോ മറക്കരുത് ഇതൊരിക്കലും തെറ്റിക്കരുത് കേട്ടോ ഓക്കെ യെസ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞു തരട്ടെ ടീച്ചറെ കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് എന്താ ചോദ്യം കേരള ഗാന്ധി എന്ന അറിയപ്പെടുന്നത് ആരാണ് മഹാത്മാഗാന്ധിയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ നമ്മുടെ രാഷ്ട്രപിതാവ് അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ആരാണ് കേരളത്തിലെ ഗാന്ധി എന്ന് അറിയപ്പെടുന്നത് എന്നാണ് ചോദ്യം അപ്പൊ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ പ്രവർത്തനം വഹിച്ച കെ കേളപ്പൻ എന്ന് പറയുന്ന സ്വാതന്ത്ര്യ സമര സേനാനിയെയാണ് നമ്മൾ കേരള ഗാന്ധി എന്ന് വിളിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള അല്ലേ കുറച്ച് ചോദ്യങ്ങളാണ് മിസ് ഇന്ന് പഠിപ്പിച്ചു തന്നത് കുഞ്ഞുമക്കളായതുകൊണ്ടാണ് കുറച്ച് കുറച്ചായിട്ട് പഠിപ്പിച്ചു തരുന്നത് അപ്പോൾ ഈ ചോദ്യങ്ങളുടെ ഒക്കെ ഉത്തരങ്ങൾ നിങ്ങൾ പഠിച്ചോ അല്ലേ നമുക്കൊന്നുകൂടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോക്കാം ബേർഡ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരാണ് സലീം അലിയാണ് ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചത് ആരാണ് ജനഗണമന രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ് ആരാണ് ഈ ചിത്രം വരച്ചിരിക്കുന്നത് രാജാ രവിവർമ്മയാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം എപ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് അടുത്ത ചോദ്യം ഇതാണ് കെ കേളപ്പൻ എന്താണ് അല്ലെ എന്ത് രീതിയിലാണ് പ്രശസ്തനായത് കേരള ഗാന്ധി അപ്പം എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ടീച്ചർ വിചാരിക്കുന്നു അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം ലവ് യു ഡിയേഴ്സ് ബ ബൈ